ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു സ്നാക്കാണ്. ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഏത്തപ്പഴം വരട്ടിയതാണ്. ആകെ 3 ഇൻഗ്രീഡിയൻസ് മതി ഇതിന്. കുട്ടികൾക്കൊക്കെ 4 മണിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്കാണ്. ഏത്തപ്പഴം ഒന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത 4 ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത്. നെയ്യ് 4 ടേബിൾ സ്പൂൺ, ശർക്കര 3/4 കപ്പ്. ഈ ശർക്കര ഞാൻ ഉരുക്കിയെടുത്തതാണ്. 3/4 കപ്പ് ശർക്കരയിൽ 3/4 കപ്പ് വെള്ളം തന്നെ എടുത്ത് ഉരുക്കിയെടുത്ത് അരിച്ചെടുത്തതുമാണ് ഈ ശർക്കര. ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ഏത്തപ്പഴത്തിനെ ചെറുതായിട്ടൊന്ന് നുറുക്കണം. അത് കഴിഞ്ഞ ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതോടൊപ്പം ശർക്കരയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ബാച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ശർക്കരയും അതേപോലെ തന്നെ. ഇനി ശ്രദ്ധിക്കാനുള്ളത്, ഹൈ ഫ്ലെയിമിലാണ് നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത്. അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇടയ്ക്ക് തീ കൂടുതലായി തോന്നുമ്പോൾ ലോ ഫ്ലെയിം ആക്കി കൊടുക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വീണ്ടും ഞാൻ അടുത്ത ബാച്ച് ശർക്കര ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് തന്നെ ഈ പ്രോസസ്സ് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇതേപോലെ തന്നെ ഞാൻ നെയ്യും ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് നമ്മൾ ആ പഴത്തിനെ ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. വീണ്ടും ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നമ്മൾ 4 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തേക്കുന്നത്. അത് ഏകദേശം ഓരോരോ ബാച്ച് ബാച്ചായിട്ട് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം നല്ല ഒരു പഴമൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവമായി. ഈ പരുവം മതിയായെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഒരു ഹലുവ പരുവത്തിൽ ആ കൺസിസ്റ്റൻസിയിൽ ആക്കുന്നവരെ ഒന്നും കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏത്തപ്പഴം വരട്ടിയത് ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനത് ഒന്ന് ബ്രഷ് ചെയ്ത് ഗീ കൊണ്ട് ബ്രഷ് ചെയ്ത് വെച്ചു. ഇനി അതിലേക്ക് നമുക്കത് മാറ്റാം. ഞാനൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. വളരെ നല്ലൊരു ഹെൽത്തി സ്നാക്കാണിത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക്, അതും ഏത്തപ്പഴം ഇഷ്ടമില്ലാത്തവർക്ക്, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ റെസിപ്പി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.